Hello friends, pudiyoru video like swagatham. Appo kazhinja oru video il nammal korchu basic aayittulla karyangale pattiittu samsarichittundarunnu. Endanu ternary operators ennulladhine pattiittum adhe pole enne eppozhaanu endey vendittaanu adu use cheyyunnathu ennokke nammal paranjirunnu. Okay, appo nammal if else okke build cheyyunna time ilaanu nammal ternary operators use cheyyunnathu ennu paranjirunnu. So innu nammal samsarikkan povunnathu ഗിറ്റ്ഹബിനെ പറ്റിയിട്ടാണ്. എന്താണ് ഗിറ്റ്ഹബ് എന്നുള്ളത് ഞാൻ ഓൾറെഡി മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് സി, നമ്മളൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്രൊജക്റ്റിൻ്റെ ബാക്കപ്പ് എടുക്കണം, എപ്പോഴും നമ്മുടെ സിസ്റ്റത്തിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റി എന്ന് വരില്ല. ഓക്കെ, എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ് നമ്മുടെ ഗിറ്റ് ഹബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗിറ്റ് ഹബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന റെപ്പോസിറ്ററീസ് മീൻസ് നമ്മൾ ചെയ്യുന്ന ഫയൽസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ടറി നമുക്ക് ഗിറ്റ് ഹബിൻ്റെ ആ ഒരു സെർവറിലേക്ക് നമുക്ക് ലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഒരു ബാക്കപ്പ് പോലെ ലോഡ് ചെയ്ത് വെക്കാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നമുക്കിപ്പോൾ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് തന്നു കഴിഞ്ഞാൽ ഒരു വലിയ പ്രൊജക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു 4-5 പേരൊക്കെ ചേർന്നിട്ടായിരിക്കും ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓരോരുത്തരുടെയും വർക്ക് അവരുടേതായിട്ടുള്ള ഓരോ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്ത്, അതായത് അവർക്ക് ഓരോ ലോഗിൻ ഉണ്ടാവും, ആ ലോഗിൻ വഴി അവർക്ക് കയറിയിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആവശ്യം വരുന്ന സമയത്ത് പുള്ളി ചെയ്തെടുക്കാനും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പുഷ് ചെയ്യാനും പറ്റും. ഓക്കെ, പുള്ളി ചെയ്യുക മീൻസ് നമുക്കൊരു ആളുടെ ബ്രാഞ്ചിൽ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രാഞ്ചിലേക്ക് അതിനെ മെർജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യത്തിനെ പുള്ളെന്നും, അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ഞാനൊരു ലോഗിൻ പേജ് ചെയ്തിട്ടുണ്ട്, അതിനെ എനിക്ക് സെർവറിലേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ചെയ്യുന്നത് പുഷ് എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ആൻഡ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഗിറ്റ് ഹബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട അടുത്ത കാര്യം, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് വേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് മീ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-5 മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം, 20 എത്ര വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, സ്റ്റുഡൻ്റ് ആയിട്ട് ഞാനിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് കൊളാബറേറ്റീവ് കോഡിങ് കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിക്കും. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്നും കൊടുക്കേണ്ട, കണ്ടിന്യൂ കൊടുത്താൽ മാത്രം മതി. ആൻഡ് ഫ്രീ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഗിറ്റ് ഹബ് എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിനകത്തേക്ക് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഒരു വെബ്സൈറ്റിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും കാണുക. ഓക്കെ, നമ്മുടെ ഗിറ്റ് ഹബ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കാണുക. അതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സൈഡിലായിട്ട് തന്നെ ക്രിയേറ്റ് റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഇമ്പോർട്ട് റെപ്പോസിറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫോൾഡേഴ്സ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഫോൾഡേഴ്സിനകത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു റെപ്പോസിറ്ററിയുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു പ്രൊജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. ദെൻ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെർജ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഗിറ്റ് ഹബിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ബിടെക് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് തപ്പിയെടുക്കാനായിട്ട് പറ്റും. കാരണം ഒരുപാട് ആൾക്കാർ അവരുടേതായിട്ടുള്ള പ്രൊജക്റ്റുകൾ പ്രൈവറ്റായിട്ടും പബ്ലിക്കായിട്ടും സേവ് ചെയ്യുന്ന ഏരിയ ആണിത്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റായിട്ട് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പബ്ലിക്കായിട്ടൊരാൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാനും അത് യൂസ് ചെയ്യാനുമായിട്ടും ഒക്കെ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ജസ്റ്റ് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടില്ലേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 23,410 റെപ്പോസിറ്ററീസ് നമുക്ക് അവൈലബിൾ ആണ് ഫ്ലട്ടർ ആപ്ലിക്കേഷൻസിൻ്റെത്. ഓക്കെ, ഇതിനകത്ത് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. ആൻഡ് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നോ ഇല്ലയെന്നുള്ളത് നോക്കാൻ പറ്റും. ഫ്ലട്ടർ ട്രെയിനിങ് ആപ്പ്, ദെൻ സിംസ്, ഫിഷ് റെഡക്സ് ആൻഡ് അസംബിൾഡ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക്, ഫ്ലട്ടർ സ്ക്രീൻസ്. നമുക്ക് ജസ്റ്റ് ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഉണ്ടോയെന്ന് തപ്പി നോക്കാം. ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഇൻ ഫ്ലട്ടർ. ഓക്കെ, കണ്ടില്ലേ, നമുക്കിപ്പോൾ തന്നെ ഏകദേശം ഒരു 201 ആപ്ലിക്കേഷൻ ഇ കൊമേഴ്സിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് തന്നെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവരെന്താണ് ചെയ്തേക്കുന്നതെന്ന് ചിലപ്പോൾ ഒരു സ്ക്രീൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കണ്ടില്ലേ, നമുക്കിവിടെ ഓൾറെഡി ഒരു സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം.
ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സിപ്പായി ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് കോപ്പി ചെയ്യാം. ഓക്കെ, നമ്മുടെ എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ക്ലോണിങ് എന്നുള്ളത്. ഇനി ക്ലോൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിലേക്ക് അടുത്തതായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഗിറ്റ് ബാഷ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഓക്കെ, ഈ ഒരു ഡൗൺലോഡ്സ് ഗിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാനായിട്ട്. വിൻഡോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസിന് വേണ്ടിയിട്ടുള്ള ഗിറ്റ് ബാഷ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ സിസ്റ്റം ഏതാണോ, 64 ആണെന്നുണ്ടെങ്കിൽ 64 ബിറ്റ് ചൂസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, അത്രമാത്രമേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ, ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചു പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനകത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണം, ഞാനിപ്പോൾ കോപ്പി ചെയ്ത കോഡ് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാനായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഗിറ്റ് ബാഷ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും, ഗിറ്റ് ബാഷ് ഹിയർ, ഗിറ്റ് യു ഐ ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ അതിൽ ഗിറ്റ് ബാഷ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ടെർമിനൽ വിൻഡോ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതിലേക്ക് വന്നതിന് ശേഷം നമ്മളിപ്പോൾ കോപ്പി ചെയ്ത കോഡ് ഗിറ്റ് ക്ലോൺ ഏതാണോ കോപ്പി ചെയ്തത് ആ ലിങ്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഗിറ്റിൽ നമ്മൾ കണ്ട ആ ഒരു കോഡ് ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ടും പറ്റും. നമുക്ക് സിപ്പ് ഡൗൺലോഡ് ചെയ്ത് പിന്നെ സിപ്പിനെ അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഒരു ഫോൾഡർ കണ്ടുപിടിച്ചൊക്കെ ചെയ്യുന്നതിനേക്കാളും ഒക്കെ ഒരുപാട് ഈസിയാണ്. നമുക്ക് ജസ്റ്റ് ഗിറ്റ് ബാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കിടക്കുന്ന ഫോൾഡേഴ്സ് എന്താണോ അതിനെ ആ ഒരു രീതിയിൽ നിന്ന് കൺവേർട്ട് ചെയ്തെടുത്ത് വളരെ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഫയലിൻ്റെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ ഇത് കൂടിയെന്നിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞെന്നിരിക്കാം, അതനുസരിച്ച് ടൈം എടുക്കും. അപ്പോൾ ആ ഒരു ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഏകദേശം 83% ആയിട്ടുണ്ട് അത് ഡീകംപ്രഷൻ. ഇതൊന്ന് ഡീകംപ്രസ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫോൾഡർ ഇവിടെ കിട്ടും. ഈ ഷൂസ് മൊബൈൽ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്താണ് ഈ ആപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയേ ഉള്ളൂ. നമുക്ക് എങ്ങനെ ഗിറ്റ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് പഠിച്ചത്. അടുത്തൊരു വീഡിയോയ്ക്കകത്ത് ഗിറ്റിലെ ബേസിക് കമാൻഡ്സ് ഇവിടെ നമുക്ക് പഠിക്കാം. അപ്പോൾ ടിൽ ദെൻ, ബൈ ബൈ.